ഹലോ, ഹായ്, നമസ്കാരം. റെയ്ച്ചൂർ, റെയ്ത്തൂർ, റാച്ചോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കോട്ടയുണ്ട്, റാച്ചോൾ കോട്ട. അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാച്ചൽ ഗോവയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ അവിടെയുള്ള ഇടവഴികളിലൂടെയെല്ലാം വാഹനം ഓടിച്ച് ഒരുപാട് നേരം ചുറ്റി നടന്നു. മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്ന ബോർഡ് കണ്ടപ്പോൾ എൻ്റെ നാട്ടിലൊരു മഞ്ഞുമാതാവിൻ്റെ പള്ളിയുണ്ട്, പള്ളിപ്പുറത്ത്. അതിൻ്റെ ഒരു ആങ്സൈറ്റിയിൽ ഞാൻ വാഹനം അങ്ങോട്ട് തിരിച്ചു. മൂന്നിലധികം നായ്ക്കളാണ് പള്ളിപ്പരിസരത്ത് എന്നെ എതിരേറ്റത്. ആഴ്ചയിൽ ഇണങ്ങിയ നായ്ക്കളെ പോലെ ഉണ്ടെങ്കിലും എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഓരോ ചൂടും മുന്നോട്ട് വെച്ചത്. നായ്ക്കൾ എന്നെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. ഞാൻ പള്ളിപ്പരിസരത്ത് പടങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാര്യക്കാരനാണെന്ന് തോന്നുന്ന ഒരാൾ വന്ന് പള്ളിയിലച്ഛനോട് അനുമതി വാങ്ങാതെ പടങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പള്ളിമേടയിൽ ചെന്ന് പാതിരിയെ കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച് അദ്ദേഹം എനിക്ക് പടങ്ങൾ എടുക്കാനുള്ള അനുമതി നൽകി. ഗോവ പോലെ ധാരാളം പള്ളികളുള്ള ഒരു സ്ഥലത്ത് പോലും നിർവിഘ്നം പടങ്ങൾ എടുക്കാൻ പറ്റാത്ത തരത്തിൽ രാജ്യത്തെ അന്തരീക്ഷം കലുഷിതമായിട്ടുണ്ട് എന്ന ആശങ്കയാണ് പള്ളിയിലച്ചലിൽ നിന്നും കാര്യക്കാരനിൽ നിന്നും എനിക്ക് കിട്ടിയത്. വഴിയോരത്തെല്ലാം ധാരാളം കപ്പേളകളും കുരിശടികളും കാണാമായിരുന്നു. ഞാൻ അവിടെയെല്ലാം നിർത്തി ധാരാളമായി വീഡിയോകളും പടങ്ങളും എടുത്തിട്ടാണ് മുന്നോട്ട് പോയത്. അത്തരത്തിൽ റാച്ചോളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റാച്ചോളിലെ പാട്രിയാർക്കൽ സെമിനാരി. 17-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1610-ലാണ് ഈ സെമിനാരി നിർമ്മിച്ചത്. പാട്രിയാർക്കൽ സെമിനാരിയിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ റാച്ചോൾ കോട്ടയിലേക്ക്, അഥവാ റാച്ചോൾ കോട്ടയുടെ ഭാഗമായി ഇന്ന് അവശേഷിക്കുന്ന കോട്ടയുടെ കവാടത്തിലേക്ക്. പാട്രിയാർക്കൽ സെമിനാരി അടക്കമുള്ള ഭാഗങ്ങൾ കോട്ടയുടെ ഉള്ളിലായിരുന്നിരിക്കണം ഉണ്ടായിരുന്നത്. കോട്ടയ്ക്ക് ഇപ്പോൾ ബാക്കിയുള്ളത് ഒരു കമാനം അല്ലെങ്കിൽ കവാടം മാത്രമാണ്. പോണ്ട താലൂക്കിൽ സുവാരി നദിക്കരയിലാണ് റാച്ചോൾ കോട്ട നിലകൊള്ളുന്നത്. ബ്രാഹ്മണി മുസ്ലിം രാജവംശത്തിൻ്റെ കാലത്താണ് കോട്ട നിർമ്മിച്ചതെന്ന് കണക്കാക്കുന്നു. പിന്നീട് അദിൽ ഷാ വരുന്നു, കോട്ട അദ്ദേഹം പിടിച്ചടക്കുന്നു. 1509 മുതൽ 1529 വരെ ശ്രീകൃഷ്ണദേവരായ അഥവാ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കോട്ട. പിന്നീട് ഡിയാഗോ ലോപ്പസ് ഗോവൻ ഗവർണറായിരിക്കുന്ന കാലത്ത് ഇത് പോർച്ചുഗീസ് അധീനതയിലായി. അക്കാലത്ത് കൊച്ചിയിൽ നിന്ന് പോലും ഈ കോട്ട നിയന്ത്രിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആയിരത്തി 1604 കോട്ട പുനർനിർമ്മിച്ചിട്ടുണ്ട്. 1683 ഛത്രപതി സാംബാജി കോട്ട വളഞ്ഞു. മറാഠകൾ അപ്പോഴേക്കും
ഗോവയിലെ ബാർദേശ്, സാൽസേറ്റ് എന്നീ പ്രവിശ്യകൾ പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. പോർച്ചുഗീസുകാർക്ക് പിന്നെ രക്ഷ മുഗളന്മാർ മാത്രമായിരുന്നു. ആ സമയത്ത് മുഗളന്മാരും മറാഠകളും തമ്മിൽ ശത്രുതയിലായിരുന്നു. മുഗളന്മാർ ഇടപെട്ടതോടുകൂടെ ഛത്രപതി സാമ്പാജി പിൻവാങ്ങി. അതോടുകൂടി പോർച്ചുഗീസുകാർ കോട്ടയുടെ ആധിപത്യം തിരിച്ചു പിടിക്കുകയും അതോടൊപ്പം മറ്റു പ്രവിശ്യകളും തിരിച്ചെടുക്കുകയും ചെയ്തു. കോട്ടയുടെ അവശിഷ്ടമെന്ന് പറയാൻ ഇപ്പോൾ ബാക്കിയുള്ളത് ഈ കമാനം അഥവാ ഈ കവാടം മാത്രമാണ്. ഒരു വശത്തു നിന്ന് വരുന്നവർ ഈ കമാനത്തിൻ്റെ ഇടത് വശത്തുകൂടെയും മറുവശത്തു നിന്ന് വരുന്നവർ കോട്ടയുടെ കവാടത്തിനുള്ളിലൂടെയുമാണ് കടന്നു പോകേണ്ടത്. ഈ ട്രാഫിക് നിയന്ത്രണം കൃത്യമായി പാലിക്കണമെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അല്ലാതെ വാഹനങ്ങൾ ഓടിച്ചാൽ ഈ കോട്ടയുടെ കവാടത്തിൻ്റെ പരിസരത്ത് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നൂറിലധികം പീരങ്കികൾ റാച്ചോൾ കോട്ടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അത് 65 പീരങ്കികളായി കുറഞ്ഞു. മിക്കവാറും കോട്ടകളിലേതുപോലെ തന്നെ റാച്ചോൾ കോട്ടയിലും ജയിൽ ഉണ്ടായിരുന്നു. 1841 ഇവിടെ ഉണ്ടായിരുന്ന ജയില് റെയ്സ് മാഗോസ് കോട്ടയിലേക്ക് മാറ്റി. റെയ്സ് മാഗോസ് കോട്ട നമ്മൾ ഈ സീരീസിൽ ആദ്യം കാണിച്ചിട്ടുള്ളതാണ്. ആയിരത്തി 1850 കോട്ട നാശത്തിലേക്ക് കൂപ്പുകുത്തി. ഇതിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തപ്പെട്ടു. ഒരുപാട് കയ്യേറ്റങ്ങൾ നടന്നു. ഇപ്പോൾ ബാക്കിയുള്ളത് ഈ കവാടം മാത്രമാണ്. കോട്ടയുടെ ചരിത്രം ചെറിയ തോതിൽ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. റാച്ചോൾ കോട്ടയുടെ ഈ കവാടത്തിൻ്റെ തൊട്ടടുത്ത പരിസരത്തു കൂടി ഒന്ന് നടന്നു നോക്കിയാൽ ഈ കാണുന്ന മതിലുകൾ കോട്ടയുടെ പഴയ മതിലുകളാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. റാച്ചോൾ കോട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.